വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയ വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ഏഴു വർഷം മുമ്പ് രാജ്യത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകം നടന്നു പ്രമുഖ മാധ്യമ പ്രവർത്തകയായ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകയായ തീവ്ര ഹിന്ദുത്വ വർഗീയ നിലപാടുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പരസ്യമായി പറഞ്ഞിരുന്ന ഗൗരി ലങ്കേഷിനെ തീവ്രവാദികൾ കൊലപ്പെടുത്തിയത് ഏഴ് വർഷം മുമ്പായിരുന്നു ഇന്ന് ഏഴു വർഷം തികയും തികയുന്ന ഈ നാളുകളിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഗൗരി ലങ്കേഷിനെ കൊലപ്പെടുത്തിയ കേസിലെ മൂന്ന് പ്രതികളെയും വിചാരണ നീണ്ടു പോവുകയാണ് എന്ന ആനുകൂല്യത്തിൻ്റെ പേരിൽ കോടതി ജാമ്യം നൽകി വിട്ടയച്ചു എന്നുള്ളതാണ് തീവ്ര ഹിന്ദുത്വ സംഘടനയായ സനാതന സനസ്ഥയുടെ പ്രവർത്തകർ പ്രതികളായ ഗൗരി ലങ്കേഷ് കൊലക്കേസിൽ ഏഴ് വർഷം കഴിഞ്ഞിട്ടും വിചാരണ പൂർത്തിയാകാത്തതിനാൽ പ്രതികൾക്ക് ജാമ്യം നൽകിയിരിക്കുന്നു തീവ്ര ഹിന്ദുത്വ നിലപാടുകൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പോരാടിയ സാമൂഹ്യ പ്രവർത്തകയും മാധ്യമപ്രവർത്തകയുമായ ഗൗരി ലങ്കേഷിനെ കൊലപ്പെടുത്തിയ കേസിലാണ് മൂന്ന് പ്രതികൾക്ക് കർണാടക ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് കലബുറകി ബെഞ്ചിലെ ജസ്റ്റിസ് എസ് വിശ്വജിത് ഷെട്ടിയാണ് പ്രതികളായ അമിത് ദിഗക്കർ കെ ടി നവീർകുമാർ എച്ച് എൽ സുരേഷ് എന്നീ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത് ഗൗരി ലങ്കേഷ് കൊലക്കേസിന്റെ വിചാരണ വൈകുന്നതിൻ്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ച സഹപ്രതി മോഹൻ നായക്കിൻ്റെ കേസ് ചൂണ്ടിക്കാട്ടിയാണ് മൂന്ന് പ്രതികൾക്കും ജാമ്യം അനുവദിച്ചത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ അഞ്ചിന് ജോലി കഴിഞ്ഞ് മടങ്ങിയ ഗൗരി ലങ്കേഷിനെ വെസ്റ്റ് ബംഗലൂർ രാജരാജേശ്വരി നഗറിലെ വീടിന് മുന്നിൽ വെച്ചാണ് മോട്ടോർ സൈക്കിളിലെത്തിയ രണ്ടു പേർ വെടിവെച്ച് കൊലപ്പെടുത്തിയത് ഏഴ് വർഷം കഴിഞ്ഞിട്ടും കേസിന്റെ വിചാരണ ഇനിയും പൂർത്തിയായിട്ടില്ല കൊല നടന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയ ബുള്ളറ്റ് കേസാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത് ബുള്ളറ്റ് കേസിന്റെ ഫോറൻസിക് പരിശോധനയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ കൊല്ലപ്പെട്ട പുരോഗമന സാഹിത്യകാരൻ കൽബുർഗിയുടെ കൊലപാതകത്തിലേക്കാണ് എത്തിച്ചത് ഗൗരി ലങ്കേഷിൻ്റെയും കൽബുർഗിയുടെയും നെഞ്ച് തുളച്ച് കയറിയത് സമാനമായ തോക്കിൽ നിന്നും ഉതിർന്ന വെടിയുണ്ടകളായിരുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്തായാലും ആക്ടിവിസ്റ്റും പണ്ഡിതനും പുരോഗമന എഴുത്തുകാരനുമായിരുന്ന എം എം കലബുറഗിയുടെ കൊലപാതകത്തിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതിയുടെ ധാർവാഡ് ബെഞ്ചിൻ്റെ ഉത്തരവ് ചൂണ്ടിക്കാട്ടി സംസ്ഥാനം ജാമ്യാപേക്ഷയെ എതിർത്തിരുന്നു കർണാടക സംസ്ഥാനം എന്നാൽ കേസിൽ കഴിഞ്ഞ ആറ് വർഷമായി ജയിലിൽ കഴിയുകയാണ് പ്രതികളെന്നും വിചാരണ പൂർത്തിയാകാത്തതിനാൽ ദീർഘകാലം അവരെ ജയിലിൽ അടയ്ക്കാനാകില്ല എന്നുമായിരുന്നു കോടതിയുടെ വിധി അതിനിടെ ഗൗരി ലങ്കേഷ് കൊലക്കേസിലെ പ്രധാനപ്പെട്ട സാക്ഷി കൂറുമാറിയ കാര്യവും ഈ വാർത്തയോടൊപ്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് വ്യവസായി മാടേതിര തിമ്മയ്യയാണ് കൂറുമാറിയിരിക്കുന്നത് മുഖ്യപ്രതി രാജേഷ് ബംഗേരയുടെ പദ്ധതിയെക്കുറിച്ച് കൊല ചെയ്യാനുള്ള പദ്ധതിയെക്കുറിച്ച് തനിക്കറിയാമെന്ന് കുറ്റസമ്മതമൊഴി നൽകാൻ തന്നെ പോലീസ് നിർബന്ധിക്കുകയായിരുന്നു എന്നാണ് തിമ്മയ്യ കോടതിയിൽ പറഞ്ഞത് ഓർക്കുക സംഘപരിവാറിൻ്റേത് വർഗീയ രാഷ്ട്രീയ നിലപാടുകളാണെന്നും അവ എതിർക്കപ്പെടേണ്ടതാണെന്നും സൂചിപ്പിച്ചുകൊണ്ട് ലങ്കേഷ് പത്രിക എന്ന വാരികയുടെ എഡിറ്ററായിരുന്ന ഗൗരി ലങ്കേഷ് നിരവധി വാർത്തകളും ലേഖനങ്ങളും എഴുതിയിരുന്നു കൊല്ലപ്പെടുന്നതിന് മുൻപ് ഈ നിലപാടുകളുടെ പേരിൽ ഗൗരി നിരവധി തവണ സൈബർ ആക്രമണങ്ങൾക്ക് വിധേയായിരുന്നു ഗൗരി ലങ്കേഷിന്റെയും കലബുർഗിയുടെയും നെഞ്ചിൽ തുളച്ചു കയറിയ വെടിയുണ്ടകൾ ഒരേ തോക്കുകളിൽ നിന്ന് ഉതിർന്നവയായിരുന്നു എന്ന് റിപ്പോർട്ടുകളുമുണ്ടായിരുന്നു മതത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കൊല നടത്തിയത് എന്നാണ് അന്ന് ഗൗരിക്ക് നേരെ വെടിവെച്ച പരശുറാം വാക്കമ്മൂർ പറഞ്ഞത് ഇക്കാര്യം കൂടി ഈ വാർത്തയോടൊപ്പം പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങാൻ പോകുന്ന ഈ നിമിഷങ്ങളിൽ നാം ഓർക്കേണ്ടതുണ്ട്